ഉഷ ഹസീന നടി കൂടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്, അഭിനേത്രി കൂടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അബിൻ തുടരണം. ഉഷ കേൾക്കാമല്ലോ? കേൾക്കാം. നമസ്കാരം. നമസ്കാരം ഉഷയെ, ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നമസ്കാരം. മുഖത്ത് അല്പം മാറ്റമുണ്ട്, പക്ഷേ ഉഷയെ ഓർക്കുന്നു. എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉഷയ്ക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു നടി എന്ന നിലയ്ക്ക് പറയാനുള്ളത്? ഉഷ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സന്തോഷം, അത് സ്വാഗതം ചെയ്യുകയാണ്. ഇതിനകത്തുള്ള പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ്. പല മാധ്യമങ്ങളിലൂടെയും കുട്ടി അവർ നേരിട്ട് ചാനലിൽ വന്നിരുന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ പിന്നാലെ നടന്ന ചർച്ചകളിലൂടെയും ഒക്കെ നമ്മൾ കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭയാനകമായ ഒരു കാര്യങ്ങളൊക്കെ നടന്നു എന്നറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചുപറപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ശാരദാ മാഡം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരദാ മാഡം തന്നെ പറഞ്ഞിരിക്കുന്നു, അവരുടെ കാലം മുതൽ തുടങ്ങിയ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പിന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പ്രതികളായിട്ടുള്ള ആൾക്കാരെ, ആരാണോ ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ അത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പരാതി കൊടുത്തിട്ടില്ല, പെൺകുട്ടികൾ ആരും പരാതി കൊടുക്കാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ആ പെൺകുട്ടികളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരാതി കൊടുക്കണം, പരാതി കൊടുത്ത് ഇനി ഇവരെ ഒന്നും വെച്ചു പൂർപ്പിക്കരുത്. ഇനിയുള്ള തലമുറയിലുള്ള കുട്ടികളെങ്കിലും മാന്യമായിട്ട് തൊഴിലിടത്ത് മാന്യമായി ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. പക്ഷേ ഈ സിനിമാ മേഖലയിൽ സർക്കാരിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, സർക്കാർ ഇപ്പോൾ കേസെടുക്കേണ്ടി വരും ഉഷ. കാരണം ഇപ്പോൾ കോടതി പറയുന്നത് കേസെടുക്കണം, സർക്കാർ തന്നെ കേസെടുക്കണം എന്നുള്ളതാണ്. അതായത് പരാതിയുടെ ആവശ്യമില്ല, ഇവരിതിനകം തന്നെ മൊഴി നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്.